അബു മാലിക്കിനിൽ അഷ്അരി, അബു ആമിറിനിൽ അഷ്അരി, അബു മൂസൽ അഷ്അരി, അഷ്അരികളാണ് ഇവരൊക്കെ. യമനാണ് അവരുടെ നാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഈ അഷ്അരികൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്ന് അവരുടെ ചരിത്രം വായിക്കുമ്പോൾ, ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കുന്ന ഒരു സംഭവമുണ്ട്. അതെന്താ? അഷ്അരികൾ വന്നു, അവർ പട്ടിണി പാവങ്ങളായിരുന്നു, വിശന്നു പൊരിഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൂട്ടത്തിൽ ഒരാളെ പറഞ്ഞയച്ച് പല ഭക്ഷണവും ആവശ്യപ്പെട്ടുകൊണ്ട്. ആഗതൻ വന്നു നബിയുടെ വീടിനോടടുത്ത്. എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഓതുകയാണ്, വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, ഭൂമിയിൽ ഒരു ജീവിയില്ല അതിൻ്റെ അന്നം അള്ളാഹു ഏറ്റെടുക്കാതെ. ഭൂമുഖത്ത് ഒരു മൃഗമല്ല, ജന്തുവില്ല, അതിനുള്ള റിസ്ക് അന്നം അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുക്കാതെ. ഈ ആശയം വരുന്ന ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുന്നത്. അപ്പോൾ ഈ ഭക്ഷണം ചോദിച്ച് വന്ന വ്യക്തി ഉണ്ടല്ലോ, അയാൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറയാണ്, എല്ലാ ജന്തുക്കളുടെയും അന്നം അള്ളാഹു ഏറ്റിട്ടുണ്ട് എങ്കിൽ ആ ജന്തുക്കളെക്കാൾ എത്ര അള്ളാഹുങ്കൽ ഉത്തമരാണ് അഷ്അരി കുടുംബം. അഷ്അരി കുടുംബം നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് ചോദിക്കാൻ മടിച്ചിട്ട് അദ്ദേഹം മടങ്ങി എന്നാണ്. മടങ്ങി അദ്ദേഹം കൂട്ടുകാരോട് ചെന്നിട്ട് പറഞ്ഞത്, അള്ളാഹു റിസ്ക് തരൂ, അള്ളാഹു റിസ്ക് തരൂ, നിങ്ങൾക്കുള്ള ഭക്ഷണം അരുളപ്പെടും, നൽകപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അഷ്അരികൾ വിചാരിച്ച് ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലപ്പോൾ ഭക്ഷണം കണ്ട് കൊടുത്തയക്കും എന്നാണ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞിട്ടുമില്ല, കൊടുത്തില്ല. പിന്നെ ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ അള്ളാഹുവിലുള്ള പ്രതീക്ഷയും പ്രത്യാശയുമാണ്, ഏത് ജന്തുക്കൾക്കുമുള്ള ഭക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അഷ്അരികൾ ആ ജന്തുക്കളെക്കാൾ മോശമല്ല അള്ളാഹിൻ്റെ അടുക്കൽ, അതുകൊണ്ട് പടച്ചോൻ അരുളും എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ അദ്ദേഹം മടങ്ങിയെന്നാണ്. ശരിയാണ്, അവർക്കുള്ള ഭക്ഷണം അവിടെ നൽകപ്പെട്ടു, അവർ ഭക്ഷണം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശുക്ര് പറയുവാൻ അഷ്അരികൾ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തന്നയച്ചിട്ടില്ല എന്നാണ്. നിങ്ങൾ എന്നോട് ശുക്ർ പറയാൻ മാത്രം ഞങ്ങൾക്ക് തന്നയച്ചിട്ടില്ലല്ലോ എന്നാണ്. അവരുടെ അവസ്ഥ കണ്ടൊരാൾ അവർക്ക് ഭക്ഷണം എത്തിച്ചതായിരിക്കാം, അള്ളാഹു സുബ്ഹാനഹു വതആല അവനറിയാം, അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമായിരിക്കാം. പക്ഷേ എങ്കിലും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ കുടുംബത്തെ ആദരിച്ചത് അതിന് അവരുടെ ആ മനസ്സ്, അശ്വരികളുടെ ആ പ്രതീക്ഷ, പ്രത്യേകിച്ച് ആ കടന്നു വന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ വന്ന വ്യക്തി, മനസ്സിലെ അള്ളാഹുവിൽ പുലർത്തിയതായ ആ ഒരു പ്രതീക്ഷ, സൽവിചാരം, മനസ്സിലായില്ലേ? ഇതൊക്കെയും സഹോദരന്മാരെ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഇതിലൊക്കെ നമുക്ക് എന്തുണ്ടാവണം? നമുക്ക് ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയും അള്ളാഹുവിനെ കുറിച്ചുള്ള മതിപ്പും ഉണ്ടാവണം. നമ്മൾ അള്ളാഹു അർറസാഖ്, അന്നം നൽകുന്നവൻ, കനിയുന്നവൻ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുമ്പോൾ, ഇത്തരം ചരിത്രങ്ങളുടെ അകമ്പടിയിൽ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേവലം ഇസ്ലാമിക ചരിത്രം കേട്ടിട്ട് ഇങ്ങനെ കൊൾമേർ കൊള്ളുക എന്നുള്ളതല്ല, അതിനല്ല ഇത് പറയണത്. പിന്നെയോ, നമ്മളുടെ വിഷയത്തിൽ നമ്മൾ നമ്മളെ അളക്കാനും തൂക്കാനുമാണ്. നമ്മളൊക്കെ എവിടെ അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരത്തിൽ, പ്രതീക്ഷയിൽ നമ്മളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ, ആലോചിക്കാൻ, അറിയാൻ കൂടിയാണ് ഇവിടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അറിയുന്നത്. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن
ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ.